നമുക്ക് പ്രിയങ്കരനായ മാത്യു നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. ആ നല്ലവന്റെ ആത്മാവ് നിത്യശാന്തി പ്രാപിച്ചില്ല. മത്തായിച്ച, ഇന്നും നിനക്ക് തരാൻ ഞങ്ങൾ കുടിക്കില്ല. ഇത് നിനക്കായി. മഴ പെയ്യുമോ? നിങ്ങളെ കാറിന് ഗ്ലാസ് ഇട്ടിട്ടുണ്ടോ? വെറും കാറ്റാണ്. ബക്കിൽ എന്താ ഒന്ന് കഴിക്കാത്ത? എന്താ പ്രിമിയറ്? ചിക്കൻ എങ്ങനെയുണ്ട്? വെരി ഗുഡ്. പയലെ കുക്കായി കിട്ടിയതിന് ശേഷമാണ് ഞാനിവിടെ സുഖമായി ആഹാരം കഴിച്ചത്. സാറതൊക്കെ ചുമ്മാ. അവളെ അങ്ങ് വിട്ടേക്കണം മേനോൻ സാർ. മാറില്ല, അവൻ മാത്രം നമ്മുടെ കസ്റ്റഡിയിൽ ഇരുന്നാൽ പോരാ. അവൾ ഇരുന്നുകൊണ്ട് എന്നതാ പ്രയോജനം? നിങ്ങൾക്ക് ബംഗ്ലാവിലായതുകൊണ്ടായിരിക്കും സബാസ്റ്റിന് വിഷമം. അവളെ പറഞ്ഞുവിടുന്നതായിരിക്കും നല്ലത്. സദാന്റെ അവിടെ പോകും. അവളെ പറഞ്ഞുവിടുന്നു സാധ്യമല്ല. എന്നതാ ഇരുന്നാട്ടെ. എന്നതാ ഈ കണി ഇത്രണ്ട് വരുമില്ല. രാകേഷ്, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരൂ. മിസ്റ്റർ രാമണി മേനോൻ, വാട്ട്, ഇങ്ങോട്ടൊന്ന് വരൂ. എന്താ വേണ്ടത്? ഈ സ്ത്രീയെ ഇനിയും ഒന്നും തല്ലാമോ? പ്രിഗോറിയ, ഞാൻ ക്ഷോഭിച്ചിട്ടില്ല സെബാസ്റ്റ്യൻ. ഈ സ്ത്രീയെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നു. മേനോൻ പോയിരിക്കണം. വക്കീൽ സാർ, മത്തായിച്ചൻ പോയതോടെ നമ്മുടെ സ്നേഹബന്ധവും കുറയുകയാണ്. വയലി, ഈ സ്ത്രീയെ കൊണ്ടുപോയി എന്റെ കാറിൽ കയറ്റു. എന്റെ പൊന്ന് സാർ, എന്റെ കെട്ടിയവനെ കൂടെ വിടണേ. അങ്ങനൊന്നും അറിയത്തില്ല. ഇനിയും അങ്ങനെ ദേഹത്തൊന്ന് ഏൽപ്പിക്കല്ലേ. ശരി, നീ പോയി കാറിൽ കയറി. വയലി, വിഷമിക്കുന്ന സുഭാഷ്, ഞാൻ നിയമം പഠിച്ചു പോയി. എത്ര വലിയവനായാലും നിയമം കയ്യിലെടുക്കുന്നു. മിസ്റ്റർ മാത്യുവിന്റെ മരണത്തെപ്പറ്റി കാക്കച്ചിക്കും മുത്തപ്പനും അറിയാമെങ്കിൽ പോലീസുകാർ തെളിയിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ലീഗൽ അഡ്വൈസർ സ്ഥാനം ഉപേക്ഷിക്കും. ഒക്കെയില്ല, നിങ്ങൾ ബഹളം കൂട്ടരുത്. മിസ്റ്റർ പ്രിമിയറിയൽ, നിങ്ങൾ കുറെ കൂടി ശാന്തത പാലിക്കണം. മുത്തപ്പനെ ഞാൻ വീട്ടിൽ വിട്ടുകൊള്ളാം. നിങ്ങൾ ആ സ്ത്രീ കൊണ്ടുവിടും. ശരി, ഞാൻ കാരണം ബഹളം വേണ്ട. ഇനി മേലാൽ അവനെ ഉപദ്രവിക്കരുത്. ചോരയൊക്കെ തുറച്ചറിയും. മിസ്റ്റർ മേനോൻ, ഉത്തപ്പനെ പറഞ്ഞു വിട്ടേ. വേണോ? പറഞ്ഞു വിടുന്നതാണ് നല്ലത്. ശരി, ഞാൻ തന്നെ അവനെ പുറത്തുകൊണ്ട് വിടാം. Oh, my God.
കൊല്ലിച്ചിട്ട് തെലങ്കാന കൊണ്ടുവരുകയാണ് അല്ലേ? ആരാ കൊന്നത്? പാവപ്പെട്ട കൊലകാരി ചെയ്യാ സമാധാനപ്പെട്ടു. അതാ സഖാക്കളെ, ഹൃദയശൂന്യരായ ഒരു കൂട്ടം ആളുകൾ സരസ്വതി മേത്തുവിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മുത്തപ്പനെ കൊല്ലിച്ചു. പ്രിമോറിയസ് വക്കീലിന്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്.
അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇതാ ഈ ശവശരീരം ഇവിടെ കിടത്തിയിരിക്കുന്നു. ആരും അനങ്ങിപ്പോയത്, തുടരുത് ഈ മനുഷ്യനെ. നിങ്ങൾ ആരാണ്? സരസ്വതി മാത്യുവിന്റെ മാനേജർ. ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വന്നത് മൃതദേഹം കാണാൻ, ആദരാഞ്ജലി അർപ്പിക്കാൻ. എന്താ വിരോധമുണ്ടോ? മാറണോ?